गणपतिं महागणपतिं 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 मनसा स्मरामि 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 महागणपतिं वसिष्ठवामदेवातिवन्तिद महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवातिवन्तिद महागणपतिं प्रेमला समुदाय അംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിപാടി 9:30 നമ്മൾ പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഏകദേശം 2-3 മണിക്കൂർ നേരത്തെ നമ്മുടെ കലാപരിപാടികളുണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആമുഖ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു അരമണിക്കൂർ അതിനിടയ്ക്ക് നമ്മൾ നമ്മുടേതായ സമാജത്തിൻ്റെ എല്ലാ കാലത്തും നമുക്ക് താങ്ങം തണലായി നിന്ന നമ്മുടെ ഗുരുജനങ്ങൾ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാം നമ്മുടെ എന്താ പറയുക കാരണവന്മാർ എന്ന് പറയില്ലേ അവരെ ആദരിക്കുന്ന ചടങ്ങോടുകൂടിയാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും 1200 മെമ്പേഴ്സ് ഉള്ളതാണ് തൃശ്ശൂർ യൂണിറ്റ് പക്ഷേ ആൾക്കാർ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും വേണ്ട പോലെ അതിന് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തെപ്പറ്റി പിന്നീട് സംസാരിക്കാം കാരണം എല്ലാവരും കൂടി വന്ന ശേഷം കുറച്ചും കൂടി നമ്മുടെ കൂട്ടായ്മ എന്താണെന്നുള്ളത് ഒന്നും കൂടി പറയേണ്ടതുണ്ട് എങ്കിൽ പോലും നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് ഈ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ യൂണിറ്റ് പ്രസിഡൻ്റ് ശ്രീ ദേവരാജനാണ് സെക്രട്ടറി ശ്രീജിത്ത് തോന്നും നമ്മളെക്കാലമൊക്കെ ചെറുപ്പം കുട്ടികളാണ് എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ പക്ഷേ എങ്കിൽ പോലും അവർക്ക് നമ്മളെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് നൽകി അവരെ സമാജത്തിൻ്റെ ആ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ആത്മാർത്ഥ പരിശ്രമത്തിൻ്റെ പേരിലാണ് അവരെ ഈ പരിപാടി ഇതേ രീതിയിലുള്ള ഒരു സീറ്റിലേക്ക് ഇരുത്തിയിരിക്കണേ അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഉള്ളത് അവരെ ഈ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ അത്രയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ഇതിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ദേവരാജനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ബാക്കി കാര്യങ്ങൾ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഹനസദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി സദ്ഗുരും തം നമാമി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ എൻ വി ആർ വാര്യരെ വേദിയിലേക്ക് ക്ഷണിച്ചോളും സുഹൃത്തുക്കളെ അനിയം പറഞ്ഞ മാതിരി പുതിയ ജനറേഷനിലേക്ക് ഈ വാര്യസമാജത്തിൻ്റെ ഭരണം ട്രാൻസ്ഫർ ചെയ്തതിൽ ഞാനും അതിയായി സന്തോഷിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഒരു തൃശ്ശൂർ വാര്യസമാജത്തിൻ്റെ യൂണിറ്റിൻ്റെ ഒരു ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ പരിചയക്കുറവിൻ്റെ പുറത്ത് ഒരുപാട് കുറവുകളുണ്ടായിരിക്കാം അതെല്ലാവരും നിങ്ങളെപ്പോലെ മുതിർന്നവരും പരിചയസമ്പന്നരുമായ ആളുകൾ ക്ഷമിച്ച് എന്തെങ്കിലും തിരുത്തുകൾ വരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തി
ഞങ്ങൾക്ക് എന്താ പറയുക ഇത്തരം സാധനങ്ങളിൽ നിന്ന് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ വേണ്ട അനുഗ്രഹങ്ങളും അനുഗ്രഹശിക്കൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇങ്ങനെയൊരു ഓണാഘോഷത്തിൻ്റെ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം വഹിക്കുമ്പോൾ സുദീർഘമായൊരു പ്രസംഗമൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനുള്ള ഒരു എന്താ ഒരു ശേഷി ഇപ്പോൾ എനിക്കില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഈ പരിപാടിയുടെ പരിപാടിയിലേക്കുള്ള സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് സെക്രട്ടറി ശ്രീ പ്രസംഗിക്കുന്നതിന് വേണ്ടി ശ്രീജിത്ത് വാര്യരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. സഹസല്ലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഞാൻ സമാജ പ്രവർത്തനങ്ങളായിട്ട് സഹകരിച്ചുകൊണ്ട് കുറച്ച് കാലത്തിന് ശേഷം ഈ വർഷം ഈ യൂണിറ്റിൻ്റെ സെക്രട്ടറി എന്ന ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രസിഡൻ്റ് പറഞ്ഞ പോലെ പരിചയക്കുറവ് വളരെയധികം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന എല്ലാ സമാജാംഗങ്ങളുടെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. ഈ സെക്രട്ടറി സ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ നമ്മൾ ഓണാഘോഷവും കുടുംബസംഘവും ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ഓണാഘോഷം എന്നതിലുപരി വർഷത്തിലൊരിക്കൽ നമ്മുടെ സമുദായാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചൊത്തുകൂടുക എന്നൊരു സദ്യോദ്യമത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാ വർഷവും ആചരിക്കുന്നത്. എല്ലാ സമുദായാംഗങ്ങളും എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇനി എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളറിവിലുണ്ടെങ്കിൽ എല്ലാവരോടും വീണ്ടും പറയണം, എല്ലാ വർഷവും മുടങ്ങാതെ ഈ കുടുംബസംഗമത്തിൽ വന്ന് പങ്കുചേരാൻ. കാരണം കുടുംബസംഗമം നമുക്കെല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും അടുത്തറിയാനും അതിലെ ബന്ധുക്കളെ സ്വന്തക്കാരെ പരിചയക്കാരെ പല മേഖലകളിലും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും സമാജാംഗങ്ങളാണെന്ന് അറിയണത് സമാജത്തിൽ വരുമ്പോഴാണ്. അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഈയൊരു പ്രോഗ്രാം ഈ കുടുംബസംഗമം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ എല്ലാ സമുദായാംഗങ്ങളുടെയും പങ്കെടുക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുണ്ട്. ഈ കുടുംബസംഗമത്തിലേക്ക് വന്നു ചേർന്ന എല്ലാ സമുദായാംഗങ്ങളെയും വിനീതമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മതിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ എൻ വി ആർ വാര്യർ, അദ്ദേഹം നമ്മുടെ മുൻകാല ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. യൂണിറ്റ് ആശംസകൾ നേരെയാണ്. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി ടി വി ബാലചന്ദ്രനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചെയ്തനേ യശോദ
സുഹൃത്തുക്കളെ, തൃശ്ശൂർ യൂണിറ്റ് വാരിയർ സമാജം സംഘടിപ്പിച്ചിട്ടുള്ള വാർഷിക യോഗത്തിലും ഓണാഘോഷത്തിനും പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അന്യോന്യം പരിചയപ്പെടുക എന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. ഞാൻ 3 കൊല്ലമായി തൃശ്ശൂരിൽ താമസം ആരംഭിച്ചിട്ടെങ്കിലും വളരെ ചുരുക്കം വാര്യന്മാരെ മാത്രമേ എനിക്ക് കാണുവാനും പരിചയപ്പെടുവാനും സാധിച്ചിട്ടുള്ളൂ. ഈയിടെയാണ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണുവാൻ സാധിച്ചത്. ഞാൻ ജനിച്ചത് തിരുച്ചമ്പരം തളിപ്പറമ്പിനടുത്ത് ആണ്. വളർന്നത് അച്ഛൻ്റെ രാജ്യമായ കൈതപ്പുറത്ത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എൻ്റെ അച്ഛൻ്റെ മരുമകൻ്റെ മകനാണ്. അതിനുശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം 48 കൊല്ലം ബോംബെയിൽ ജീവിച്ചിരുന്നു. ബോംബെയിലുള്ള കാലത്ത് 3 കൊല്ലത്തോളം വാരിയർ സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് എന്നാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുവാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ബോംബെയിൽ നിന്ന് ന്യൂസിലൻഡിൽ പോയി ന്യൂസിലൻഡിലെ പെർമനൻ്റ് റെസിഡൻസ് കിട്ടി 3 കൊല്ലത്തിന് ശേഷം തിരിച്ചു വന്നു. അങ്ങനെയാണ് തൃശ്ശൂരിൽ താമസമായത്. തൃശ്ശൂരിൽ എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട്. എൻ്റെ മകളുടെ ഭർത്താവ് എടക്കുന്നി വാര്യത്തെ മകനാണ്. അങ്ങനെ ബന്ധമുണ്ട്. തൃശ്ശൂരുമായിട്ട് എനിക്ക് വൈകാരികമായി മറ്റ് ബന്ധങ്ങളുമുണ്ട്. എന്നെ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ മലയാളം പഠിപ്പിച്ചത് ആച്ചങ്കൊള്ളങ്ങര വാര്യത്ത് ശ്രീ ബാലകൃഷ്ണ വാര്യരായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനുള്ള സന്ദർഭം ഇതിൽ പലർക്കും ഉണ്ടായേക്കാം. പക്ഷേങ്കിൽ ശ്രീ ബാലകൃഷ്ണ വാര്യരുടെ പ്രസംഗം കേൾക്കുക എന്നത് ഒരു അനുഭവമാണ്. തികച്ചും നല്ലൊരു ഒരു കലാപരിപാടി കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊരു ആവേശമുണ്ടാകുമോ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാലുണ്ടാവുക. ആ നാളുകൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ചെലവഴിച്ച നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ രക്തക്കുഴലിൽ കൂടി ചുടിചോര പതഞ്ഞൊഴുകുന്നതായി എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തൃശ്ശൂരുമായി ഒരു വൈകാരിക ബന്ധം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധിക പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഇത്തരം ഒരു എന്നെ സ്വയം പരിചയപ്പെടുത്തുവാൻ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായി അതീവ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ഞങ്ങൾ ഈ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി നടക്കുന്ന കുടുംബസംഘമാണ്. ഇതിൽ നമ്മൾ 70 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുക എന്ന ചടങ്ങിൽ ഭംഗി നടത്താൻ കഴിഞ്ഞു. അവരുടെ ഒരു അനുഗ്രഹം മേടിക്കുക, അത് അവരുടെ മാത്രമല്ല എല്ലാവരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. അവരെ നമ്മൾ പ്രത്യേകം ആദരിച്ചുകൊണ്ട് അവരെ കാൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് ഒരു അനുഗ്രഹം മേടിക്കുക എന്ന ചടങ്ങാണ്. എല്ലാവരും അത് സന്തോഷമായി സ്വീകരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് നീങ്ങുക. ിത്തൈതകൈതൈതോം തിത്തിത്താരാതിത്തിത്തൈതകൈതൈതോം അത്തം തൊട്ടു പത്തു നാളിൽ കേരളപ്പൂമുറ്റങ്ങളിൽ തൃക്കക്കരപ്പനായാണ് ഞാനുഗ്രഹിച്ചും മത്തൻ പൂവാൽ കൂടെ ചൂടി മുക്കുറ്റിയാൽ മൂക്കു കുത്തി കുട്ടികളെ താടിപ്പാടി പൂവെ പോലിച്ചും മങ്കമാരൊത്താടിപ്പാടി കുമ്മിയടി ചാഹ്ലാദിച്ചും ചുണ്ടൻ വള്ളങ്ങളിലേറി മത്സരിച്ചാർത്തും ഓ തിത്തിത്താരാതിത്തിത്തൈതൈതൈതോം തിത്തിത്താരാതിത്തിത്തൈതൈതകൈതൈതോം തുമ്പി തുള്ളി പൂലിക്കളി കുമ്മട്ടി വേഷങ്ങൾ ചാർത്തി കൊമ്പനാന പുറത്തേറി പഞ്ചാരി കൊട്ടി
തുമ്പി തുള്ളിപ്പോലിക്കളി കുമ്മാട്ടി വേഷങ്ങൾ ചാർത്തി കൊമ്പനാനപ്പുറത്തേറി പഞ്ചാരി കൊട്ടി തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിനേഴും നള്ളി സദ്യയുണ്ടു നൃത്തവാദ്യ മേളത്തിൽ മുങ്ങി മലയാള നാട്ടിൽ വാണ മഹാബലി മന്നന്തൻ്റെ മലനാട്ടിൽ വസിക്കുന്ന മക്കളെ കാണാൻ ഇത്ര ദൂരമീതാ വന്നു നിറപറ താലപ്പോലെ അഷ്ടമംഗല്യങ്ങളെന്തി സ്വീകരിച്ചാലും കള്ളപ്പാറ ചെറുനാഴി കള്ളം കപടമില്ലാത്ത നല്ല നാളെ വരാനായി പ്രാർത്ഥിക്ക നമ്മൾ കള്ളപ്പാറ ചെറുനാഴി കള്ളം കപടമില്ലാത്ത നല്ല നാളെ വരാനായി പ്രാർത്ഥിക്ക നമ്മൾ ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ തൈതോ തിത്തിത്താരാ തിത്തിത്തൈ തിക്കൈ തകതൈ തൈതോ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈ തൈതോ താങ്ക് യു വത്സലേച്ചി, പ്രത്യേകം പ്രത്യേകം നന്ദി.
മംഗള വാദ്യം ശ്രുതി ചേന്ദ്രനാഥ മധുര വാദത്തി മംഗള വാദ്യം ശ്രുതി ചേന്ദ്രനാഥ സഖി വരണ മുഹൂർത്തം ആഗമിച്ചതിൽ നിയും ദേവന്താകത്തം സഖി വരണ മുഹൂർത്തം ആഗമിച്ചതിൽ നിയും ദേവന്താകത്തം സഖി വരണ മുഹൂർത്തം ആഗമിച്ചതിലിനിയും ദേവൻ ആഗതം സഖി വരണ മുഹൂർത്തം ആഗമിച്ചതിലിനിയും ദേവൻ ആഗതം സഖി വരണ മുഹൂർത്തം ൂർണമമാനിയോ
യാഥാവരസ്യരെ ഗീതാ മഹാത്മത്തിലെ ചില വരികൾ ഉദ്ധരിക്കുന്നതിനായി വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വിദ്യുദ്ധാമ സമപ്രഭാം മൃഗപതി സ്കന്ധസ്ഥിതാം ഭീഷണാം കന്യാഭിക്കരവാളഖേട വിലസത് ഹസ്താഭിരാസേവിതാം ഹസ്തൈചക്രഗദാസിഖേട വിശിഖാം ചാപം ഗുണം തർജനീം വിഭ്രാണാമനലാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ. ഇപ്പം പ്രത്യേകിച്ചും കന്നിമാസമാണ്, സരസ്വതീ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ട സമയം കൂടെ ആയതുകൊണ്ട് വിചാരിച്ചു അതിൽ നാലാമത്തെ അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങൾ വായിക്കാമെന്ന് വിചാരിച്ചു. അതച്ചതുർത്ഥോധ്യായഃ ഋഷിരുവാച ശക്രാദയ സുരഗണാനിഹതേ ദിവീര്യേ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യാ താം തുഷ്ടുഃ പ്രണതി നമ്രശിരോധരാം സാ വാഗ്ഭിപ്രഹർഷപുളഗോദ്ഗമചാരുദേഹാഃ ദേവ്യായയാ തദമിദം ജഗദാത്മ്യശക്ത്യാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്ത്യാ താമംബികാം അഖിലദേവമഹർഷിപൂജ്യാം ഭക്ത്യാനദാസ്മവിദദാതു ശുഭാനി സാനഹാ യസ്യാ